be strong. നമസ്കാരം, ലൈഫ് ബിൽഡിലേക്ക് സ്വാഗതം. ഇന്ന് കൃഷിയിടത്തിൽ പരിചയപ്പെടുത്തുന്നത് തേനീച്ച വളർത്തലിൽ വിജയഗാഥ രചിച്ച അഡ്വക്കേറ്റ് ഡി ഭാനുദേവനെയാണ്. പോകാം നമുക്ക് ആ കൃഷിയിടത്തിലേക്ക്. രണ്ടായിരത്തി രണ്ടിൽ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ നാഷണൽ ഹോർട്ടികൾച്ചർ ബോർഡിന്റെ ഹണി ഫെസ്റ്റിൽ പങ്കെടുത്തതോടെയാണ് ഭാനുദേവന് തേനീച്ച വളർത്തലിൽ താല്പര്യം തുടങ്ങിയത്. കൊട്ടാരക്കര വെട്ടിക്കവല സ്വദേശി രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ ആവശ്യമായ സാങ്കേതിക ഉപദേശങ്ങളും നൽകി. 15 വർഷം ജനപ്രതിനിധിയായിരുന്ന അദ്ദേഹം 20 വർഷമായി തേനീച്ച വളർത്തലിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 15 മുതൽ 20 വരെ കിലോഗ്രാം തേൻ ഒരു പെട്ടിയിൽ നിന്ന് ലഭിക്കും എന്ന് ഇദ്ദേഹം പറയുന്നു. ഇത്തവണ 10-ൽ താഴെയേ ലഭിച്ചുള്ളൂ. 3 പ്രാവശ്യം 5 മുതൽ 8 കിലോഗ്രാം വീതം ഓരോ പെട്ടിയിൽ നിന്നും തേൻ ലഭിച്ചു. അധ്യാപിക കൂടിയായ ഭാര്യ രാജശ്രീയും ഭാനുദേവനെ സഹായിക്കുന്നു. പ്രൊഫഷണലായി ഞാനൊരു അഡ്വക്കേറ്റ് ആണ്, പൊതുപ്രവർത്തകനാണ്. 15 വർഷം ജനപ്രതിനിധിയായിരുന്നു, ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു, ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. പക്ഷേ ഇതൊന്നും എനിക്ക് തേനീച്ച വളർത്തലിനൊരു തടസ്സമായി തോന്നുന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ തേൻ ലഭിക്കുന്ന ജില്ലകളിൽ ഒന്നാണ്, തേനീച്ച വളർത്തൽ നല്ല ഭംഗിയായി നടത്താൻ പറ്റുന്ന ജില്ലകളിൽ ഒന്നാണ് പത്തനംതിട്ട ജില്ല. ഞാൻ ഏകദേശം ഈ രംഗത്ത് തേനീച്ച വളർത്തൽ ആരംഭിച്ചിട്ട് ഏകദേശം 20 വർഷത്തോളമാണ്. ശരിക്കും 10 പെട്ടി തേനീച്ചയിലാണ് ഞാൻ തുടങ്ങിയത്. ഇപ്പോൾ എനിക്ക് 400 പെട്ടികൾ ഈ വർഷം തേനെടുക്കത്തക്ക രീതിയിലുണ്ടായി. പല സ്ഥലങ്ങളിലായിട്ട് വെച്ചിരിക്കുകയാണ്. 1 ഏക്കർ സ്ഥലത്ത് ഏകദേശം 20 മുതൽ 30 വരെ തേനീച്ചപ്പെട്ടികൾ സ്ഥാപിക്കും. ഇപ്പം ഞാൻ വെച്ചിരിക്കുന്ന 400 പെട്ടികൾ 15 പ്ലോട്ടുകളിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. എൻ്റെയും മറ്റ് അയൽവാസികളുടെയും ബന്ധുക്കളുടെയും ഒക്കെ സ്ഥലങ്ങളിലായി 2-3 പഞ്ചായത്തുകളിലായി തന്നെ ഞാൻ ഈ വർഷം തേനീച്ച കൂടുതൽ വ്യാപിപ്പിക്കണം. ഒരു 10, 600, 700 പെട്ടി എങ്കിലും ഈ വർഷം വയ്ക്കണം എന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ തന്നെയും കോവിഡിൻ്റെ പ്രശ്നങ്ങൾ കാരണം അത് വളരെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ വർഷം ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത്, ഉദ്ദേശിച്ച രീതിയിൽ തേൻ ലഭിക്കുന്ന ഒരു സാഹചര്യമല്ല. ഇടയ്ക്ക് 1-2 മഴകൾ പെയ്തതുകൊണ്ട് താരതമ്യേന ഈ വർഷത്തെ തേൻ ഉൽപ്പാദനം കുറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരിക്കും 15 കിലോഗ്രാം തേൻ ഒരു പെട്ടിയിൽ നിന്ന് ശരാശരി ലഭിക്കേണ്ട സാഹചര്യത്തിൽ ഈ വർഷം അത് ഒരു 10-ൽ താഴെ മാത്രമേ തേൻ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വർഷം ഇപ്പോൾ ഇതിനോടകം 2-3 പ്രാവശ്യം തേനെടുത്തു. അപ്പോൾ ഇതുവരെ ഏകദേശം ഒരു പെട്ടിയിൽ നിന്ന് ശരാശരി കണക്കാക്കിയാൽ 5 മുതൽ 8 കിലോഗ്രാം തേൻ വരെയാണ് ലഭിച്ചത്. എന്നാൽ പോലും തേനീച്ച വളർത്തൽ 5 കിലോ മുതൽ 8 കിലോ വരെ വെച്ചാൽ പോലും നഷ്ടം ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. റബ്ബർ തോട്ടങ്ങളിൽ തേനീച്ച വളർത്തു, റബ്ബർ മരങ്ങളെ പാലും തേനും ഒഴുക്കുന്ന കാമധേനുക്കളാക്കാം എന്നാണ് ഭാനുദേവന്റെ പക്ഷം. പ്രകൃതിയിലെ തേനീച്ചകളെ നാം പ്രയോജനപ്പെടുത്തുന്നില്ല. കേരളത്തിൽ അനന്ത സാധ്യതകളാണ് തേനീച്ച കൃഷിക്കുള്ളതെന്ന് അദ്ദേഹം പറയുന്നു. ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.